പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ മാസത്തിലെ മഹത്തായ 27-ാം രാവിലാണ് നമ്മളിപ്പോഴുള്ളത്. ആത്മാർത്ഥമായ തൗബയാൽ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളഞ്ഞ് ഈ ചുരുങ്ങിയ റമളാനിൽ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളെ ദിക്റുകളാലും ദുആകളായും ഖുർആൻ കൊണ്ടും ധന്യമാക്കുവാൻ അള്ളാഹു തആല നമുക്ക് ഏവർക്കും അനുഗ്രഹം ചൊരിയട്ടെ. നമ്മളെല്ലാവരും തന്നെ സകാത്ത് കൊടുക്കാറുണ്ട്. എന്നാൽ അത് അർഹരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അത് വഴിയെ പോകുന്നവരിലൂടെയല്ല നമ്മൾ കൊടുക്കേണ്ടത്, അതിനർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരുടെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴും സകാത്ത് കൊടുക്കുമ്പോഴും എല്ലാം ഒരു ദുആ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്ന് പറഞ്ഞ് ബിസ്മി ചൊല്ലി വേണം നമ്മൾ സകാത്തോ ദാനധർമ്മമോ നൽകുന്നതിന്. മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന ഒരു മഹത്തായ രാവ് കൂടിയാണ് 27-ാം രാവ്. ലൈലത്തുൽ ഖദറിൻ്റെ ലക്ഷണമായി അന്നേ ദിവസം ശക്തമായ വെയിലോ കാറ്റോ ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കടൽ തികച്ചും ശാന്തമായി കിടക്കുന്ന ഒരു ദിവസമായിരിക്കും. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക ഔഫുവുൻ തുഹിബ്ബുൽ ഔഫുവ ഫൗഫു അന്നി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ഈ രാവിൽ വർദ്ധിപ്പിക്കേണ്ടത്. ഇതിനോടൊപ്പം തന്നെ ഗർഭിണികളായ സഹോദരിമാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഹബിലി മിൻ ലദുൻക സുരിയ്യതൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ റബ്ബി ലാ തദർനി ഫർദൻ അൻത ഖൈറുൽ വാരിസീൻ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്നുള്ള ദുആ കൂടി വർദ്ധിപ്പിക്കുന്നത് ബുദ്ധിയും ആരോഗ്യവും തികഞ്ഞ സ്വാലിഹായ സന്താനങ്ങളെ ലഭിക്കുന്നതിന് വളരെയധികം സഹായിക്കും. ലൈലത്തുൽ ഖദർ ആഗതമാകുന്ന ദിവസത്തിൽ സൂറത്തുൽ ഖദർ ഓതിയവന് അന്നേ ദിവസം മുഴുവനായി ഖുർആൻ ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ സൂറത്തുൽ ഖദർ ഓതുന്നത് വളരെയധികം നല്ലത്. എത്ര തിരക്കുണ്ടായാലും അതിനിടയിൽ കിട്ടുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഇത്രയും ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് വളരെ ഉന്നതമായ മഹത്തായ പ്രതിഫലം. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വലിയ പുണ്യം നേടാൻ നിങ്ങൾ ഏവരും തന്നെ തയ്യാറാവണമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കും. ആത്മാർത്ഥമായ തൗബയിലൂടെ പാപങ്ങളെ മുഴുവനും കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധമായ നില പരിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭ്യമാവുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ കൂടി ഉൾപ്പെടുത്തുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.